ഗവർണറെ ഉപയോഗിച്ച് ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ തകർക്കാനും സംഘപരിവാർ അജണ്ട നടപ്പാക്കാനും നടത്തുന്ന ഗവർണറുടെ ശ്രമം ഏതറ്റം വരെ പോയും തടയുമെന്ന് സി പി എം വ്യക്തമാക്കി. ഗവർണറെ ഉപയോഗിച്ച് വി സിമാരെ തിരികെ കയറ്റാൻ ശ്രമം നടക്കുകയാണ്. ഗവർണർക്കെതിരെ ഏതറ്റം വരെയും പോകുമെന്നും ബി ജെ പി അജണ്ട പ്രതിപക്ഷവും ഏറ്റെടുത്തുവെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ബി ജെ പി ഇതര സർക്കാരുകൾക്കെതിരെ നടക്കുന്ന കടന്നാക്രമണങ്ങളെ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം ശക്തിയായി എതിർക്കുമ്പോൾ പോലും ഇവിടെ കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവുമെല്ലാം ഗവർണർക്ക് വേണ്ടി വാദിക്കുന്നു. ചില എം പിമാരും സമാന നിലപാട് സ്വീകരിക്കുന്നു. സുധാകരൻ പറഞ്ഞത് ഗവർണർ പ്രസിഡന്റിനോട് ഈ സർക്കാരിനെ പിരിച്ചുവിടാൻ ആവശ്യപ്പെടണമെന്നാണ്. ദേശീയ നേതൃത്വം വിശദീകരണം ചോദിച്ചപ്പോൾ സുധാകരൻ നിലപാട് മാറ്റി. ഗവർണർക്കെതിരെ ഓരോ നിലപാടാണ് ഓരോ ദിവസവും പ്രതിപക്ഷം സ്വീകരിക്കുന്നത്. യു ഡി എഫിൽ തന്നെ പല കക്ഷികളും പല തട്ടിലാണ്. ഏതായാലും ആർ എസ് പിയും മുസ്ലിം ലീഗും സ്വതന്ത്ര നിലപാടാണ് സ്വീകരിക്കുന്നത്. മികവിലേക്ക് ഉദിക്കുന്ന കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ഗവർണറെ ഉപയോഗപ്പെടുത്തി തകർക്കാനുള്ള ശ്രമമാണ് സംഘപരിവാർ നടത്തുന്നത്. മതനിരപേക്ഷ ഉള്ളടക്കവും ജനാധിപത്യ മൂല്യങ്ങളും തകർത്ത് വൈസ് ചാൻസലർമാരെയും പ്രോ വൈസ് ചാൻസലർമാരെയും തിരികെ കയറ്റി തങ്ങളുടെ അജണ്ടകൾ നടപ്പാക്കാനാണ് സംഘപരിവാറിൻ്റെ ശ്രമം. ഉത്തരേന്ത്യയിൽ ചെയ്യുന്ന പോലെ വർഗീയ ധ്രുവീകരണത്തിന് വിദ്യാഭ്യാസ മേഖലയെ എങ്ങനെ ഉപയോഗിക്കാമെന്ന ഗവേഷണമാണ് കേരളത്തിലും ആർ എസ് എസ് നടത്തുന്നത്. ഇത്തരം പ്രവണതകൾ ഭരണഘടനാപരമായും നിയമപരമായും നേരിടും. ഇക്കാര്യത്തിൽ സർക്കാർ ആവശ്യമായ നടപടി സ്വീകരിക്കും. ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെയും ഗവർണറുടെയും രാഷ്ട്രീയ നീക്കങ്ങളെ ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാണിക്കും. ഗവർണറുടെ ചാൻസലർ പദവി തുടരേണ്ടതുണ്ടോ എന്നത് ചർച്ച ചെയ്യേണ്ട സാഹചര്യമാണുള്ളത്. ബില്ലുകൾ അനന്തമായി തടഞ്ഞുവെക്കുന്നതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നത് ആലോചിക്കും. വിദ്യാഭ്യാസ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ 15-ന് നാനാ തുറകളിലുള്ളവർ രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തും. ഇതിന് മുന്നോടിയായി ജില്ലാ കൺവെൻഷനുകളും ക്യാമ്പസുകളിൽ പ്രതിഷേധവും സംഘടിപ്പിക്കും.